ഗുളികനുണ്ട്, പക്ഷെ രാഹുവിന്റെ പിടിയില്ല. എങ്കിലും വ്യാഴത്തിന്റെ ഗുൽപ്പ് ഉച്ചയിലായതുകൊണ്ട് രേഖാ കുഞ്ഞിന്റെയും സുരേഷ് കുഞ്ഞിന്റെയും വിവാഹം നടക്കും. തമ്പി അദ്ദേഹത്തിന്റെ മകളെ തന്നെ കെട്ടുമെന്ന് എന്നോട് അദ്ദേഹം തീർത്തു പറഞ്ഞു. കുറുപ്പേ, തോക്കിൽ കയറി വെടിവെക്കരുത്. ജ്യോതിഷമായത് മനുഷ്യൻ പറയുന്നത് തെറ്റും, പഞ്ചാംഗവും കവടിയും പറയുന്നത് തെറ്റിയില്ല. അങ്ങനെ ആ വിവാഹം നടന്നാൽ അന്ന് ഈ പാച്ചുപിള്ള ഈ ഗണിതം നിർത്തും. മനസ്സിലായോ? ഞാനൊന്ന് വെറുതെ പറഞ്ഞതല്ലേ എന്റെ പാച്ചുപിള്ളെ, ഇയാള് ചൂടാവാതെ. കാര്യത്തിലോട്ട് കടക്ക് പാച്ചുപിള്ളെ. മുഹൂർത്തം നിശ്ചയിച്ചിട്ട് വേണം എനിക്ക് പോയി പി എസ് നായരെ കാണാൻ. എല്ലാ ചുമതലയും എന്റെ തലയെ വെച്ചിട്ടായാലും ചീട്ട് കളിക്കുക. ഉള്ളത് പോലെ പറഞ്ഞാൽ രേഖ കുഞ്ഞും കുറേശ്ശെ കളിക്കും ചീട്ട്. ക്ലബിൽ പോയും കുറേശ്ശെ കളിക്കാറുണ്ടെന്നാണ് കേൾവി. രേഖ ചേച്ചിക്ക് ജോഷ്യത്തിലൊന്നും അത്ര വിശ്വാസമില്ല. നിന്നോട് ചോദിച്ചോ, ധനുമാസത്തിൽ മുഹൂർത്തം ഉണ്ടോ നോക്കു. മുഹൂർത്തം നോക്കി ബുദ്ധിമുട്ടണ്ട, അവർ മുഹൂർത്തം നോക്കി കല്യാണം കഴിച്ചു കഴിഞ്ഞു. പറഞ്ഞു പറയേണ്ട കാര്യമില്ല, ആ ഹാളിലേക്ക് എന്നാ മതി. അദ്ദേഹം ഭാര്യയും കുട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. എവിടെ പോകുന്നു? നാത്തൂരെ സ്വീകരിക്കാൻ പോകുന്നു.